ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ വരണമെന്നുണ്ടോ? ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു, അങ്ങനെ തങ്ങ് കലങ്ങി. വാട്ട് ഡു യു മീൻ? വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷെ ഗർഭം ഇവനാണ്. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് ഡു യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കാ, എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില് സെക്യൂരിറ്റി. നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായത്. അപ്പൊ എളുപ്പമല്ലോ മാളിനോട് വെച്ച ഡോക്ടറെ കാണിച്ചു തരില്ലേ? കേട്ടിക്കളയും. നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? സുബൈദ. സുബൈദ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരൂടാ. ഉണ്ടാതിരിക്കണം. അളിയനും പെങ്ങളും ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാം. നാണോ ഇല്ലടേ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ. മമ്മൂട്ടിക്കല്ലേ, കിഡ്നിക്കല്ല ഇങ്ങോട്ട് വരാൻ. വാ, കിഡ്നിക്കല്ല അന്ന്. അയ്യോ, മമ്മൂട്ടിക്കല്ല ഇത്? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ, മുംബൈ അതോ ലോകത്തിലെ ഒരു ദാദ എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം, കൺഗ്രാജുലേഷൻസ്. വരൂ. ശരി, കൈന്ന് വിടട്ടോ. ഇതാരേ? അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? ഒരു അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ. അല്ലേ, ഇവർക്ക് ഭ്രാന്ത. ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകം ഗോപലേട്ടാ. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ, വണ്ടിയേട്ടെ, കാണണേ. ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം. കാണണോന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോണേ ഈ ഭ്രാന്തിയെ, എടുത്തോണ്ട് പോണേ ഓപ്പറേഷൻ തിയേറ്ററില്. അല്ലാ, കൊന്നുകളയും ഞാൻ. അയാളെ സംശയം തീർന്ന മൊത്തത്തിൽ തീർന്നു. വാ ഇരിക്കേ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ ഗോപാലകൃഷ്ണൻ. നല്ല കൈയാടാ. വേണോ? വേണ്ട.
ശവം. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത്, വാഴവിത്ത്. ഇയാൾ ആരാ? ആരാ അത്? കൂട്ടുകാരൻ. കൂട്ടുകാരൻ? അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങള്? ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം? അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ? അല്ല, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയെല്ലാം കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നേടാ. നീയൊക്കെ മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുജിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്നി അമ്മ തൊട്ടില് കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ തന്നെ പൊന്നോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് നാലാമത്തെ അപോഷണാ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും എന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ ഞാൻ വരാം. നിന്നെ ഭാര്യയാണ്? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ, കൊണ്ട് തകർത്തോ. വൃത്തികെട്ടവൻ, അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്ക, നീ വാ. ഹായ്. പെട്ടെന്ന് വാ. ഹായ്. ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റിയിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട്. ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ചുടുന്നു. പരത്താ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തികേട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തികെട്ടവനാ. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാ? ഹലോ, ഒന്ന് നിന്നേ. നല്ല ആശ്വാസം ഉണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇയാൾ ആരാ? ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ, അല്ല, പെങ്ങള്. എന്തോ പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറന്ന് കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയ, ഇവളാരാന്ന്? കയ്യെ പിടിക്കരുത്. ഞാൻ പറയാം, ഇത് കൊട്ടാരക്കര കോമളം, അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. ബാംഗ്ലൂര് വലിയ ജോലി തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് കള്ള കുടിക്കും തീറ്റയ്ക്ക് യാതൊരു കുറവും ഇല്ലല്ലേ. എന്നാര് പറഞ്ഞു? പയറ് കണ്ടാൽ അറിയില്ലേ. അത് കുടിച്ചിട്ടൊന്നും അല്ല. അല്ല, ഇത് ഏത് കമ്പനിയാ? ഇത് പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാ. അമേരിക്കയിലായിരുന്നു തുടക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ ബാംഗ്ലൂരും തുടങ്ങി. പക്ഷെ ഇത്രയും ക്ലിക്കാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നല്ലതല്ലേ? നിനക്ക് നല്ലതാ. ഇത് മാസാമാസം വികസിച്ചു വരുന്ന ഒരു കമ്പനിയാ. അതിന്റെ ഭാരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണം. അപ്പോ അതിന്റെ ഹെഡ് ചേട്ടനാ? ഹെഡ് ഒരു ഡോക്ടറാ, ഞാൻ അതിന്റെ മാനേജർ. അല്ല, ഈ പ്രോഡക്റ്റിന് പേരൊന്നും ഇല്ലേ? 10 മാസം കഴിയുമ്പോ പേര്. അല്ല, ഈ 10 മാസവും 28 ദിവസം കഴിയുമ്പോ പേരിടും. അതെന്താ 28 ദിവസം? എടി, 10 മാസം വരെ ഈ പ്രോഡക്റ്റിന്റെ പരീക്ഷണമല്ലേ. അത് കഴിഞ്ഞാൽ ഗംഭീര പബ്ലിസിറ്റിയോടുകൂടി വിപണിയിൽ ഇറക്കും, അപ്പൊ പേരിടും. എങ്കിൽ പിന്നെ ആ കമ്പനിയിൽ എനിക്കൂടി ഒരു ജോലി ശരിയാക്കി കൂടെ? ഏയ്, അവിടെ സ്ത്രീകൾക്ക് ഒരു ചാൻസും ഇല്ല. അയാൾക്ക് ആണുങ്ങളെ മാത്രം മതിയെന്ന്. അതെ, ഇങ്ങനെ ഓടി നടക്കാതെ ഇതിലെങ്കിലും ചേട്ടനൊന്ന് ഉറച്ചു നിക്കണം. ഈ കമ്പനി ഗംഭീരമായിട്ട് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ഈ പാലങ്ങോട്ട് കുടി. അയ്യോ, വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോം കുടി. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ടു പോവല്ലേടാ. ഇവൻ കൊടുത്താൽ നീ എന്നെ വിട്ടു പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ. പപ്പയെ വിട്ടിട്ട് ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യം പറഞ്ഞു. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകള? എനിക്കെന്ത്? ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിക്കില്ല എന്ന് പറഞ്ഞാ നിക്കില്ല.
കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്. ഇതും വെച്ച ബുദ്ധിമുട്ട്. ഇറങ്ങി ഓടാ, അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. തലകുടിക്ക് ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലേ, അയാൾ പിന്നെ ഇതിനെ ഓടിയത് എന്നെ കണ്ടപ്പോ. ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തെരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈൽ കാണാനില്ല. ഞങ്ങളെ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ടെ ശശി. ശശി? അപ്പൊ അളിയനല്ല. അല്ല ബോധം ഉണ്ടെങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭം ഉണ്ടല്ലേ, നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണൻ ആണെന്ന് എനിക്ക് തോന്നിയായിരിക്കും. ആയിരിക്കും ഗോപാലകൃഷ്ണൻ, നിനക്കറിയോ.